ഓണക്കാലത്തിൻ്റെ തുടക്കമായി കേരളത്തിൽ മദ്യവിൽപ്പന കൂടുന്ന ഒരു കാലമാണിത്. ബീവറേജസ് കോർപ്പറേഷൻ കോട്ടയം മണിമലയിൽ നടത്തുന്ന ഒരു വിൽപ്പനശാല അടച്ചുപൂട്ടണമെന്ന് നാട്ടിലെ ബഹുഭൂരിപക്ഷവും ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട്? കണ്ണാടിയുടെ മറ്റൊരു ലേഖനത്തിലേക്ക് സ്വാഗതം. മണിമല മൂങ്ങാനിയിലാണ് ബീവറേജസ് കോർപ്പറേഷൻ്റെ ഈ വിൽപ്പനശാല. 100 മീറ്റർ അകലെ സെൻറ് ജോർജ് സ്കൂളുമുണ്ട്. വാടക കാലാവധി കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഈ വിൽപ്പന നടക്കുന്നത്. ഹൈക്കോടതി വിധിയും ലംഘിക്കുന്നു. നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധിക്കുകയാണ്. ഈ ഓരോ ദിവസം കഴിയുമ്പോഴും മദ്യപന്മാരുടെ എണ്ണം നാട്ടിൽ കൂടുന്നു. ഒരു ദിവസം 5,00,000 രൂപയ്ക്ക് മുകളിൽ ആണ് മണിമല പോലൊരു ഗ്രാമപ്രദേശമായി ഇവിടെ 1,50,000 രൂപയുടെ കച്ചവടമാണ് ഒരു ദിവസം നടക്കുന്നത്. അപ്പോൾ ഒരു മാസം ഏത് രീതിയിൽ കണക്ക് ഞങ്ങൾ പരിശോധിച്ചിട്ടും ഏതാണ്ട് 1.5 കോടി രൂപയിലധികം ഒരു മാസം ഇത്രയും ചെറിയൊരു ഗ്രാമത്തിൽ മദ്യപാനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. 2 പഞ്ചായത്തിലുമായി 50 കുടുംബങ്ങളിൽപ്പെട്ട പുരുഷന്മാർ അകാലത്തിൽ മരിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം മദ്യപാനവും അതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളുമാണെന്നുള്ള വളരെ വ്യക്തമാണ്. ഇവിടെ കഴിഞ്ഞിടെ ഉണ്ടായിരിക്കുന്ന മരണങ്ങൾ മുഴുവൻ ഈ മദ്യപാനം മൂലമുണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്നാണ്. ഈ മണിമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 95% കേസുകളും പ്രതികൾ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് അവിടുത്തെ അധികാരികൾ പറഞ്ഞത്. അങ്ങനെ ഈ നാട്ടിലെ എല്ലാ ക്രമസമാധാന വിഷയങ്ങൾക്കും പ്രശ്നമായി തീരുന്ന ഈ ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നിലവിൽ അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അധ്യക്ഷൻ ഒന്നല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഈ വാർഡ് മെമ്പർ ഒന്നല്ലേ, കൺസേൺഡ് വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണസമിതികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ടോ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ടോ ശ്രമിച്ചില്ല എന്നുള്ളതും ഏറ്റവും വലിയ നീതികേടാണ്. വരും തലമുറയെ രക്ഷിക്കുക മദ്യവ്യൂഹത്തിൽ നിന്ന്. ഇപ്പോൾ തന്നെ നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു, ഇപ്പോൾ അതിരാവിലെ തന്നെ യാതൊരു ജോലിക്ക് പോകേണ്ടവരെ അത് ചെയ്യാതെ ഇപ്പോൾ തന്നെ വളരെ പൂസായിട്ട് നടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടു. മദ്യപരെന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും അവരെ രാവിലെ തന്നെ പൂസായി കഴിഞ്ഞു, 10 മണിയോടെ പൂസായി കഴിഞ്ഞു. അവർ 10 മണിയോടെ പൂസായി കഴിഞ്ഞാൽ വൈകുമ്പോഴത്തെ അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രാവിലെ തന്നെ മദ്യപിച്ച് ബോധരഹിതരായി നടക്കുന്ന ഒട്ടേറെ പേരെ മണിമലയിൽ മാത്രമല്ല കേരളത്തിൻ്റെ ഒട്ടേറെ പ്രദേശങ്ങളിൽ കാണാം. എന്നാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടേതായിട്ടുള്ള വാദങ്ങളുമുണ്ട്. അടേ, ബീവറേജ് ഹോസ്പിറ്റലിന് ഒരു കാരണവും ചടപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അത് ഓക്കെയാ. ഇവിടുന്ന് എതിലെ പോയാലും കുടിക്കേണ്ട ആളെ ഞാൻ ശബരിമലയിലെ പമ്പയിലെ ചുമട്ടുക ടോളി അവന് കാടുള്ളവനാ ഇവൻ. പിന്നെ ഉള്ളപ്പം അടിക്കും ഇവിടെ കട തുറന്നെങ്കിൽ ഇല്ലേ, നമ്മളാരും ഒന്നും ഉണ്ടാക്കാനില്ല കാര്യത്തിൽ. ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? ഇത് മാറ്റിയാൽ മാറ്റുന്നത് പോയി അടിക്കുന്നേ, അല്ല ഇവിടെ വെച്ച് അടിക്കുന്നാലേ മാറ്റുന്നത് പോയി അടിക്കും. ഓ, എനിക്ക് ആ വിശ്വാസം ഇല്ല. മാറിയെങ്കിൽ മാറി, കുടിക്കേണ്ടാൻ എവിടെ പോയാലും കുടിച്ചിരിക്കും. ഇവിടെ ഈ സാധനം വേണം, അല്ലെ നമ്മളിവിടെ കാഞ്ഞിരപ്പള്ളിയോ മണിയിലെല്ലാം പോകും, അല്ല കാഞ്ഞിരപ്പള്ളിയോ റാന്നിയിലോ കറകച്ചലിലോ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെ ഈ സ്ഥാപനം ഇവിടെ തന്നെ പ്രവർത്തനം വേണം. അതിനകത്ത് ഞങ്ങൾ ന്യായമായിട്ട് പണിയും കഴിഞ്ഞിട്ട് വന്ന് സ്ഥലം മദ്യപിക്കുന്നവരാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇരട്ടി ചിലവാണ്. അതിനകത്ത് നമ്മൾ വണ്ടിക്കൂലി മണിക്ക് ഓട്ടോ വിളിച്ചാലും പോയാൽ നമ്മുടെ വീട് പിന്നെയും പട്ടിണിയാവുള്ളൂ. ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ മൂങ്ങാനിരിക്കുന്ന കടക്കാർ മൊത്തം തെണ്ടുള്ളൂ, ഒരു കച്ചവടം നടക്കില്ല. എന്നാറിയോ, ഇവിടെ ഇതുണ്ടോണ്ട് ഇവിടുത്തെ കച്ചവടക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കും പല പ്രയോജനമുണ്ട്. 10 രൂപ കച്ചവടം നടക്കും, അത് കഴിയുമ്പോൾ ഇവർ അഴിവയ്ക്കുള്ളൂ. ഒരു പരിധി വരെ ഇത് വേണമെന്നുള്ള അഭിപ്രായ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇതില്ലെങ്കിൽ ഇവിടെ മൊത്തം സ്പിരിറ്റിൻ്റെ കോട്ടയാണ്. എല്ലാവരും വെളിയിൽ നിന്ന് സാധനം ഇറങ്ങും, അതിലും ഭേദം നല്ല സാധനം മേടിച്ചടിക്കുന്നില്ല. കാട്ടിലും പോയി എഴുമ്പിൽ നിന്ന് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും കുഴപ്പം, അങ്ങനെ തൊഴിൽ കുറച്ച് പോവും. ഞങ്ങളിതുകൊണ്ട് അരി മേടിക്കുന്നത് ഈ ലോഡ് ഇറക്കി ഞങ്ങൾക്ക് എങ്ങനെ പോലെ ആഴ്ചയിലൊരു പിന്നെ 1 മാസത്തിൽ 4,000 രൂപ മേളിൽ ഒരാൾക്ക് കിട്ടും. അത് ഞങ്ങൾക്ക് ഇല്ലാതാകും. വേറെ തൊഴിൽ മേഖലയൊന്നും ഇവിടെ ഇല്ല, ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ ജീവിക്കുന്നത്. വെള്ളാവൂർ പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടില്ല. ബീവറേജസ് കോർപ്പറേഷൻ പറയുന്നത് പുതിയ സ്ഥലം കണ്ടെത്താനാകുന്നില്ല എന്നതാണ്. നാട്ടുകാർ വിൽപ്പനശാല തല്ലിത്തകർക്കുന്നതിന് മുൻപ് അത് ചെയ്യുകയാണ് നല്ലത്.